എല്ലാവർക്കും ഫിൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ബജാജ് ഫിനാൻസിൽ എടുത്തിട്ടുള്ള ഒരു സ്വിംഗ് ട്രേഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സ്വിംഗ് ട്രേഡ് ഞാൻ എടുക്കുമ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബജാജ് ഫിനാൻസ് ഒരു സ്വിംഗിന് നല്ലതാണെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആ സ്വിംഗ് ട്രേഡ് എടുത്തതിൻ്റെ പിന്നിലെ റീസൺസും ലോജിക്കും അതിൻ്റെ പിന്നിൽ യൂസ് ചെയ്ത സ്ട്രാറ്റജി ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്നത് ബജാജ് ഫിനാൻസിൻ്റെ 1 hour ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഞാനെടുത്ത ആ ട്രേഡിൻ്റെ പിന്നെ ലോജിക്ക് മനസ്സിലാക്കാനാണ് ഞാൻ ജസ്റ്റ് ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വൈറ്റ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിരിക്കണം, കണ്ടില്ലേ? അപ്പോൾ ഈ വൈറ്റ് ലൈൻസൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസ് ലെവൽസാണ്. ഡിമാൻഡും സപ്ലൈ സോണുകളാണ് ഈ വൈറ്റ് ലൈനുകൾ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനാണ്, അല്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഈ ഒരു 12 നവംബർ 10 നവംബറിനൊക്കെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് താഴോട്ട് വന്നു, സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് താഴോട്ട് വന്നു. പിന്നെ ഈ ഒരു റെസിസ്റ്റൻസിൽ തന്നെ കുറേ തവണ റീടെസ്റ്റ് നടത്തി, മൾട്ടിപ്പിൾ ടൈംസോട് റീടെസ്റ്റ് നടത്തി. ക്യാൻഡിലുകൾ ചെറുതായിയാണ് ഇവിടെ വരുന്നത്, അത് നമുക്ക് കാണാം. അതായത് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസോളിഡേഷൻ മിക്കവാറും ഒരു ബ്രേക്ക് ഔട്ടിൽ ആണ് ചെന്ന് അവസാനിക്കുക. അപ്പോൾ വെയിറ്റ് ചെയ്തു, എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ 13-ാം തീയതി നവംബർ 13-ന് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇവിടെ ആണ് നമ്മൾ എൻട്രി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു എൻട്രി പോയിന്റ് ഞാനപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഒരു എൻട്രി എടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇമീഡിയറ്റ് ആയിട്ട് ഒരുവിധ റെസിസ്റ്റൻസും ബജാജ് ഫിനാൻസിനില്ല. ഈസി ആയിട്ട് ഈ ഒരു ലെവൽ വരെ എത്താനായിട്ട് പറ്റും. അപ്പോൾ അതും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി സൂം ഔട്ട് ചെയ്ത് കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇവിടെ വളരെ മേജർ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇനി പ്രൈസ് നിൽക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ ഒരു 4,300 4,400 ആകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എൻട്രി എടുത്തു. എൻട്രി എടുത്തിട്ട് ഈസി ആയിട്ട് നിങ്ങൾ നോക്കി എത്ര നന്നായിട്ടാണ് ബജാജ് ഫിനാൻസ് പിന്നെ മുകളിലോട്ട് പോയത്. ഒരു അടിപൊളി ഒരു അപ് ട്രെൻഡാണ് ബജാജ് ഫിനാൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിൻ്റെ കൂടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന വേറെ കാര്യം വോളിയത്തിൻ്റെ സ്പൈക്കാണ്. ഈ ക്യാൻഡിൽ കണ്ടില്ലേ, അതായത് 11 നവംബറിന് ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്ന ഈ ഒരു ക്യാൻഡിൽ കണ്ടില്ലേ, ഈ ഒരു ക്യാൻഡലിൻ്റെ വോളി നിങ്ങൾ നോക്കിയാൽ മറ്റ് ദിവസങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര മേജർ ആയിട്ടുള്ള ഒരു വോളിയാണ്, ഭയങ്കര വലിയൊരു വോളിയും സർജാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ റീസൺ. അത് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ അധികം ബയേഴ്സ് ഉണ്ട്. മിക്കവാറും ഇത്രയ്ക്ക് വലിയൊരു വോളിയം വരുമ്പോൾ വളരെ വലിയൊരു ഓർഡർ ഒന്നിച്ച് പ്ലേസ് ആയെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് മിക്കവാറും വല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സോ അല്ല എന്നുണ്ടെങ്കിൽ HNIs ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസോ ആണ് ഇവിടെ എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ എന്തായാലും പ്രൊഫഷണൽസ് ആയിരിക്കും, വളരെ വലിയ പ്രൊഫഷണൽസ് ആയിരിക്കും, മാർക്കറ്റിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും ഇത്രയ്ക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ എന്തായാലും മേടിക്കുക. അപ്പോൾ അവരെന്തായാലും ലോസ് വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പോയിന്റിൽ അങ്ങനത്തെ ആൾക്കാർ ട്രേഡിൽ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഇൻഡിക്കേഷനാണ് നമ്മുടെ ഭാഗത്ത്, നമുക്കും ഒരു നല്ലൊരു ഇൻഡിക്കേഷനാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വോളിയം സർജ് കാണുമ്പോൾ പലരും ട്രേഡിൽ എടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി കൺസർവേറ്റീവായിട്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡിൽ കയറാം. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു വലിയ വോളിയം കിട്ടിയെന്ന് മനസ്സിലായി. അപ്പോൾ അത് രണ്ടാമത്തെ റീസൺ. അതും കൂടാതെ നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മുടെ RSI ബുള്ളിഷായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് എബോവ് ഒരു 60-ൻ്റെ റേഞ്ചിലാണ് RSI നിൽക്കുന്നത്. അപ്പോൾ 60 എബോവ് RSI എപ്പോഴും ഒരു ബുള്ളിഷ് RSI ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് RSI ഇങ്ങനെ ഒരു ഓവർ ബോട്ട് റീജിയനിൽ നിൽക്കുമ്പോൾ പലരും ഇത് ഓവർ ബോട്ടായി, ഇനി ഇത് സെൽ ഓഫ് നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് എല്ലാവരും ഷോർട്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, RSI ഒരു ഓവർ സോൾഡ് പൊസിഷനിലോ അല്ലെങ്കിൽ ഒരു ഓവർ ബോട്ട് പൊസിഷനിലോ കുറേ അധികം നേരം സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അത് അങ്ങനെ നോക്കരുത്, നിങ്ങൾ കൗണ്ടറായിട്ടാണ് നിങ്ങൾ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചിന്തിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഈ RSIയുടെ കേസിൽ ഞാൻ അങ്ങനെയാണ് എന്താ പറയുക എൻ്റെ അനാലിസിസ് നടത്താറ്. അതായത് RSI ഇപ്പോൾ ഓവർ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവർ ബോട്ടിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ RSI ബുള്ളിഷായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ കുറേ നേരം കൂടി അതിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റീസൺസ്. പിന്നെ അതും കൂടാതെ മാർക്കറ്റ് ഹൈലി ബുളിഷായിരുന്നു. അതായത് നിഫ്റ്റി കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് 2-3 ആഴ്ചയായിട്ട് നിങ്ങൾ നിഫ്റ്റി നോക്കി അറിയാം, ഹെവിലി ബുളിഷായിരുന്നു നിഫ്റ്റി. അതായത് ഒരുവിധ സ്റ്റോപ്പുകളും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടൊരു അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നിഫ്റ്റി. അപ്പോൾ നമ്മുടെ എൻട്രിയും ആ ഒരു റീജിയനിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയാസിൻ്റെ ബേസിലൊക്കെ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എത്ര പെർസെന്റേജ് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് കറക്റ്റ് ഇവിടെ എൻട്രി എടുത്ത് ഇവിടെ എക്സിറ്റ് അതൊന്നും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കയറ്റി ഒരു എൻട്രി സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു എൻട്രി എടുത്തിട്ട് ഈ ഒരു പോയിന്റ് വരെ ഇവിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഓൾമോസ്റ്റ് ഒരു 8% പ്രോഫിറ്റ് ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 8% പ്രോഫിറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല, നമുക്കൊരു 4-5% ഒക്കെ നമ്മുടെ ടാർഗറ്റാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടി കയറ്റി സെറ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നോക്കാം ഈസി ആയിട്ടൊരു 6 അല്ലെങ്കിൽ ഒരു 5%, 6% ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രി തന്നെയാണ് ബജാജ് ഫിനാൻസിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സ്വിംഗ് ട്രേഡുകൾ കോമൺലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്ന സ്വിംഗ് ട്രേഡിന് ഞാൻ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. വോളിയം നോക്കും, RSI നോക്കും, അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻ, പിന്നെ ക്യാൻഡിൽ സ്റ്റിക്കുകളുടെ പാറ്റേൺ, സപ്ലൈ സോണുകൾ, ഡിമാൻഡ് സോണുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ബേസിക്കലി ഒരു സ്വിംഗ് ട്രേഡിന് നോക്കാറുള്ളത്. അപ്പോൾ എൻ്റെ ഈ സ്വിംഗ് ട്രേഡിൻ്റെ സ്ട്രാറ്റജി സെയിം ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മൾട്ടിപ്പിൾ സ്വിംഗ് ട്രേഡ് വീഡിയോസ് ഇടുന്നതിൽ വല്ല പോയിൻ്റ് ഉണ്ടോ എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. കമൻറ്റ് സെക്ഷൻ വഴി അറിയിച്ചാൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കണ്ടിന്യൂ ചെയ്തിടുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു 3 സ്വിംഗ് ട്രേഡ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇനി ഇടയ്ക്ക് സ്വിംഗ് ട്രേഡ് വീഡിയോസ് മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്വിംഗ് ട്രേഡുകൾ എടുക്കുമ്പോൾ നമ്മൾ സ്ട്രാറ്റജീസും അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾക്കുപരി നമ്മൾ ആവശ്യത്തിന് നമുക്ക് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്കൊരു പരിചയമാകുമ്പോൾ നമുക്ക് താനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വരും. നമുക്ക് ഈ ട്രേഡിൽ എൻ്റർ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ ആ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. ഒരാളുടെ കയ്യിൽ നിന്ന് പഠിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാനോ പറ്റുന്ന കാര്യമില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങനൊരു ഇൻസ്റ്റിങ്ക്റ്റ് കിട്ടുക. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കുക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ കുക്കിങ്ങൊക്കെ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ബുക്കുകളിൽ പറയുന്നവർ കറക്റ്റ് 2 ടേബിൾ സ്പൂൺ ഉപ്പിടുക അങ്ങനെ അളന്നല്ല ഒന്നും ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു തോന്നൽ വരും ഇതിൽ ഉപ്പ് കുറവാണ് അല്ലെങ്കിൽ മുളക് കുറവാണ് എന്ന് നമുക്ക് തന്നെ ഒരു തോന്നൽ വരും. അപ്പോൾ ആ ഒരു തോന്നൽ ഇവിടെയും നമുക്ക് കിട്ടും. എന്തൊരു കാര്യമാവട്ടെ നമ്മൾ കുറേ വട്ടം നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു എന്താ പറയുക ഒരു ഗട്ട് ഫീലിംഗ്, നമുക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് തോന്നാൻ തുടങ്ങും. അതായത് പ്രത്യേകിച്ച് ഒരുവിധ ടെക്നിക്കൽ അനാലിസിസോ ഫണ്ടമെൻ്റൽ അനാലിസിസോ ഒന്നും തന്നെ പറഞ്ഞു തരാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് താനേ കയറി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താണ് പഠിക്കാനായിട്ട് പറ്റുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഈ ഒരു എക്സ്പയറി വീക്കിൽ ട്രേഡുകൾ എടുക്കുന്ന പരമാവധി ഒഴിവാക്കും. അപ്പോൾ ഇന്നൊരു മന്ത്ലി എക്സ്പയറിയുടെ നാളെ ഒരു മന്ത്ലി എക്സ്പയറിയാണ്, അപ്പോൾ ഇതൊരു മന്ത്ലി എക്സ്പയറിയുടെ വീക്കാണ്. അങ്ങനത്തെ വീക്കുകളിൽ ഞാൻ പൊതുവേ ട്രേഡ് എടുക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. കാരണം മാർക്കറ്റ് വളരെയധികം വൊളറ്റൈൽ ആവാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അതേമാതിരി കുറേയധികം ഫാക്ടേഴ്സ് ഇനിയുണ്ട്, അതിപ്പോൾ എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ ഓരോ ട്രേഡ് എടുക്കുമ്പോഴേ താനേ എൻ്റെ മനസ്സിലേക്ക് വരും. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടാവും, നിങ്ങൾക്കും ഇങ്ങനെ എക്സ്പീരിയൻസ് വഴി ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാൻ സാധിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുക, നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ പഠിക്കുക, പഠിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വലുതാക്കാം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.